അലൈക്കും വസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാ വലഹമുല്ലിഹിബി അജുമായി ഇത്തക്കുല്ലാഹ ഇബാദ് അള്ള അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സൗഭാഗ്യം തന്നെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സൃഷ്ടാവായ റബ്ബ് സുബഹാനഹുവ തായയെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നതാണ് ഓരോ വിശ്വാസിയുടെയും ആഗ്രഹം അവൻ പരിശ്രമിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം ആ ഒരു കാര്യത്തിനു വേണ്ടി തന്നെയാണ് ഒരിക്കൽ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലം തൻ്റെ സഹാപത്തിനോടൊപ്പം ഇരിക്കുമ്പോൾ പൂർണ്ണ ചന്ദ്രനെ മേഘങ്ങളുടെ തടസ്സങ്ങളില്ലാതെ മറകളില്ലാതെ തെളിഞ്ഞ നിലക്ക് കണ്ടപ്പോൾ പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞുവെന്നാണ് ഇന്നക്കും സ തറൌ നറബക്കും ഖമർ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവായ റബ്ബിനെ കാണുക തന്നെ ചെയ്യും ഈ ചന്ദ്രനെ എപ്രകാരം നിങ്ങൾ കാണുന്നുവോ അതുപോലെയെന്ന് തെളിഞ്ഞ നിലക്ക് പ്രകാശമായ നിലക്ക് അതുപോലെ തന്നെ മേഘങ്ങളുടെ മറകളില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കാണാൻ കഴിയുമെന്ന് ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ പ്രവാചകൻ സാഹു അലൈവിസ്ലം പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാം അള്ളാഹു സുബുഹാനഹു വത്താലയെ കാണണമെങ്കിൽ അവരെപ്രകാരം പ്രവർത്തിക്കണമെന്ന് സൂറത്തുൽ ഖഹഫിൻ്റെ അവസാന ആയത്തിലൂടെ അള്ളാഹു സുബാനഹുല നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഫമൻ യർജു റബ്ബിഹി അഹദ ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നാഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തൻ്റെ റബ്ബിനെ കാണണമെന്നാഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കട്ടെ അവൻ അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ എന്നാണ് സൽക്കർമ്മങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കുകയും ഏകദൈവ വിശ്വാസിയായിക്കൊണ്ട് ശിർക്കിൽ നിന്ന് മുക്തനായിക്കൊണ്ട് അവൻ ജീവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ അള്ളാഹുവിനെ കാണാൻ സാധിക്കുമെന്നാണ് എന്നാൽ ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നുവെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും പൊളിഞ്ഞു പോകുമെന്നും അവർ നരകത്തിൽ ശാശ്വതരായിരിക്കുമെന്നും അള്ളാഹു സുബഹാനഹൂഹത്ത ആന പഠിപ്പിക്കുന്നുണ്ട് ഏകദൈവ വിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുക എന്ന് കൃത്യമായി തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നയാളുകളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ ഇപ്രകാരം പറഞ്ഞു വജുഹ് യൗമഇദിൻ നാദിറ ഇല നാദിറ അന്നേ ദിവസം അഥവാ പരലോകത്ത് വെച്ച് ചില മുഖങ്ങൾ പ്രസന്നതയുള്ളതായിരിക്കും തെളിഞ്ഞ നിലക്ക് പ്രസന്നമായ നിലക്ക് ചില മുഖങ്ങൾ കാണാൻ കഴിയും അവർ അവരുടെ രക്ഷിതാവിങ്കലേക്ക് അള്ളാഹുവിംഗലേക്ക് ദൃഷ്ടി തിരിച്ചു വെച്ചവരായിരിക്കും അഥവാ അവർ അള്ളാഹുവിനെ നോക്കിക്കൊണ്ടിരിക്കും അള്ളാഹുവിനെ അവർ കാണും എന്ന് പരിശുദ്ധ ഖുർആാൻ കൃത്യമായി തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ നിലക്ക് സൗഭാഗ്യം ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിനെ കാണുവാൻ സാധിക്കുമെന്നുള്ളത് പരിശുദ്ധ ഖുർആാനിലൂടെ പ്രവാചക വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് ഉബാദ ബിനു സ്വാമിത് റതി അള്ളാഹുഅനഹു നിവേദനം ചെയ്യുന്ന രഹദീഫിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല പറയുകയാണ് മൻ അഹബ് അലി കാഹബല്ലാഹുലി അഹു ആരെങ്കിലും അള്ളാഹുവിനെ കാണണമെന്ന് ഇഷ്ടപ്പെട്ടു അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് അതിയായി ആഗ്രഹിച്ചു അങ്ങനെയെങ്കിൽ അഹബ്ബല്ലാഹുലിഖാ അഹു അവനെ കാണണമെന്ന് അള്ളാഹുവും ആഗ്രഹിക്കുമെന്നാണ് ആലോചിച്ചു നോക്കൂ എത്ര വലിയ അനുഗ്രഹമാണ് സൗഭാഗ്യമാണ് അള്ളാഹു നമ്മളെ കാണണമെന്ന് ആഗ്രഹിക്കും എങ്ങനെയാണ് എങ്കിൽ അള്ളാഹുവിനെ കാണണമെന്ന ആഗ്രഹം നമ്മളിൽ അതിയായി ഉണ്ട് എങ്കിൽ ഈ നിലക്ക് വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് അള്ളാഹുവിനെ കാണണമെന്നാഗ്രഹം നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട് അതിനുവേണ്ട പരിശ്രമവും പ്രാർത്ഥനയും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതുണ്ട് എങ്കിൽ അള്ളാഹു നമ്മളെ കാണണമെന്നാഗ്രഹിക്കും അവനെ കണ്ടുമുട്ടുവാൻ നമുക്ക് സാധിക്കും എന്നാൽ അള്ളാഹുവിനെ കാണണമെന്നാഗ്രഹമില്ലെങ്കിലോ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് ആരെങ്കിലും വെറുപ്പ് കാണിക്കുന്നു എങ്കിലോ അള്ളാഹു സുബാനഹൂവത്താൽ അവനെയും വെറുക്കുമെന്നാണ് അവനെ കണ്ടുമുട്ടുന്നതിനെയും വെറുക്കുമെന്നാണ് റസൂൽ അല്ലാ സാഹു അലൈഹി വസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഓമൻ കരി ഹലി അള്ളാ കരി അള്ളാഹുലി അഹു ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ വെറുക്കുന്നുവെങ്കിൽ അവൻ അള്ളാഹുവിനെ കാണണമെന്നാഗ്രഹമില്ല എങ്കിൽ അള്ളാഹുവിന് അവനെയും കാണണമെന്നില്ല അള്ളാഹു അവനെ കാണുന്നതിനെയും വെറുക്കും മുത്തഫഖുൻ അലിഹിയായ ഈ ഹദീസിലൂടെ പ്രവാചകൻ അലൈഹി സല്ലൈലം നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നാഗ്രഹിക്കുന്നവർ ആ നിലക്ക് പ്രവർത്തിക്കുവാൻ ശിർക്ക് ചെയ്യാതെ അമല സ്വാലി വർദ്ധിപ്പിച്ചുകൊണ്ട് അവനെ കണ്ടുമുട്ടുവാൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു സുബാനുഗ്രഹിക്കുമാറാവട്ടെ അസല വലൈക്കും വറഹമത്തല്ലാഹി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി